Hi friends, welcome to my channel. Vakil Jodiodum DQodum Chodikino. Endana Ningle de divorce in Ula Karanam enna. Jodioda DQil Karana Kutum endana the Chodikinunda. Ori Kutum Jodi Paranitilla. DQodum Ade Chodium Counselor Chodikinunda. Bariki Ningle Triptipetan Karinunda enum Chodikino. DK on the Mindilla. Apol Adana Karanam. Ori Nimishateki Ningle on the Purateki Nilke. Nya Ningle de Bartha in order some saricate in the Paranugunda. Addeham DQod some sarican Dudanguno. ജ്യോതി പുറത്തേക്ക് പോകുന്നു. ഡി കെ ജ്യോതിയെ നോക്കി നിൽക്കുകയാണ്. പുറത്ത് സുധാകരൻ ഇരിപ്പുണ്ട്. പുറത്തേക്ക് വന്ന ജ്യോതിയോട് എന്തായി മോളെ എന്ന് സുധാകരൻ ചോദിക്കുന്നു. ആ സമയം അമ്മ ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് വലം വെക്കുകയാണ്. കൗൺസിലർ ഡി കെയോട് കാര്യങ്ങൾ തിരക്കുന്നു. ശേഷം അദ്ദേഹം പുറത്തിരുന്ന ജ്യോതിയെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ജ്യോതി അകത്തേക്ക് പോകുന്നു. അവരോട് രണ്ടുപേരോടും അദ്ദേഹം കാര്യങ്ങൾ ചോദിക്കുകയും അവരോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അതേസമയം മായയും താരയും അമരാവതിയിൽ കിച്ചണിൽ കുക്ക് ചെയ്യുകയാണ്. ഇന്ന് തന്നെ ഡിവോഴ്സ് കിട്ടുമോ എന്ന് താര മായയോട് ചോദിക്കുന്നു. മണ്ടത്തരം പറയാതരി താരെ അതിന് 6 മാസം പിടിക്കും. പിന്നെ കുറച്ച് നടപടിക്രമങ്ങളും ഉണ്ട്. ജോയിൻ്റ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്താൽ കോടതി ആദ്യം മീഡിയേഷനിൽ വയ്ക്കും. കോടതി ചുമതലപ്പെടുത്തുന്ന ഒരു വക്കീൽ അവരെ കൗൺസിൽ ചെയ്യും. ശേഷം അവരെ ഒരുമിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കും. അത് കേട്ട് താര പറയുന്നു, അതെന്തിനാ നോക്കുന്നത്, അങ്ങ് പിരിച്ചാൽ പോരെ എന്ന്. എടി പൊട്ടിക്കാളി, തീർത്തും ഒരുമിച്ച് പോകാൻ പറ്റാത്ത ബന്ധങ്ങൾക്ക് മാത്രമേ കോടതി ഡിവോഴ്സ് നൽകൂ. അത് കേട്ട് താര പറയുന്നു, എൻ്റെ ദൈവമേ, അങ്ങനെ അവരെ ഒരുമിപ്പിച്ചാൽ തീർന്നു. അത് കേട്ടുകൊണ്ട് ചിത്ര പിറകിൽ കൂടി വരുന്നുണ്ട്. മായ പറയുന്നു, ആ പേടി എനിക്കും ഇല്ലാതില്ല. കോടതി എന്ത് തീരുമാനിച്ചാലും അത് നടന്നേ പറ്റൂ. ചിത്രയെ കാണാതെയാണ് മായയും താരയും സംസാരിച്ചത്. ചിത്ര അവരോടായി പറയുന്നു, എന്തായാലും കളിച്ച് കളിച്ച് നിങ്ങൾ അവരെ കോടതി വരെ എത്തിച്ചു. ഇനി കോടതി തീരുമാനിക്കട്ടെ അവർ ഒരുമിച്ച് ജീവിക്കണോ വേണ്ടയോ എന്ന്. അത് കേട്ട് ദേഷ്യത്തിൽ മായ ചിത്രയോടായി പറയുന്നു, കോടതി തീരുമാനിച്ചാലും ഒരിക്കലും അവർ ഒരുമിക്കില്ല എന്ന്. ചിത്ര പറയുന്നു, ആര് പറഞ്ഞു? ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാലോ? കൗൺസിലർ അവരുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ പറയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് അവർ രണ്ടും പിരിയാൻ വേണ്ടി സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നും കൂടി പ്രാർത്ഥിക്കേ, ചിലപ്പോൾ നടന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചിത്ര ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. താര ചിത്രയെക്കുറിച്ച് പറയുന്നു, ഓ, അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ മായേച്ചി. ഇനി അവളെ തിരിച്ചു വരാൻ വേണ്ടി ഇവള് വല്ല കൂടോത്രം ചെയ്തോന്നാ എൻ്റെ സംശയം. ഓ, മനസ്സമാധാനം പോയല്ലോ. എൻ്റെ പൊന്നു കോടതി ഞങ്ങളെ ചതിച്ചേക്കില്ലേ എന്ന് താര പറയുന്നു. അത് കേട്ട് ആലോചിച്ചുകൊണ്ട് മായ പറയുന്നു, എന്തായാലും വരുന്നത് നേരിട്ടേ പറ്റൂ, നമുക്ക് കാത്തിരിക്കാം. പിന്നീട് കാണിക്കുന്നത് വളരെ സന്തോഷത്തിൽ സുധാകരൻ പാട്ടൊക്കെ പാടി സരോവരത്തിലേക്ക് വരുന്നു. സുധാകരൻ ഒറ്റയ്ക്കാണ് വരുന്നത്. ആശാലത എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. പ്രിയയും ആശാലതയും അച്ഛൻ സന്തോഷത്തിൽ വിളിക്കുന്നു. പ്രിയ അവിടേക്ക് വരികയും പ്രിയയുടെ കൈ പിടിച്ച് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ആശാലത അവിടേക്ക് വന്നിട്ട് ഇതെന്ത് പറ്റി, രാവിലെ ഇവിടെ നിന്നും പോയ ആളെ അല്ലല്ലോ എന്ന് ചോദിക്കുന്നു. ചേച്ചി എവിടെയെന്ന് പ്രിയ ചോദിക്കുന്നുണ്ട്. ഏത് ചേച്ചി, ആരുടെ ചേച്ചി എന്ന് സുധാകരൻ പറയുന്നു. അച്ഛാ, തമാശ കളിക്കില്ലേ, ചേച്ചി എവിടെ നിന്ന് എവിടെയെന്ന് എന്ന് പ്രിയ പറയുന്നുണ്ട്. അവള് പോയി എന്ന് സുധാകരൻ പറയുന്നു. എവിടെയെന്ന് ആശാലത ചോദിക്കുന്നു. കോടതി പറഞ്ഞു അവർ സമ്മതിച്ചു എന്ന് സുധാകരൻ പറയുന്നു. ആര് സമ്മതിച്ചു, ഒന്ന് തെളിച്ച് പറ എന്ന് ആശാലത പറയുന്നുണ്ട്. സുധാകരൻ പറയുന്നു, നമ്മുടെ പ്രാർത്ഥന ഫലിച്ചു. ജ്യോതിമോൾ ഭർത്താവിൻ്റെയോടൊപ്പം അമരാവതിയിൽ തന്നെ മടങ്ങിപ്പോയി. സത്യം എന്ന് സുധാകരൻ പറയുന്നത് കേട്ട് സന്തോഷത്തിൽ നിൽക്കുകയാണ് പ്രിയ. അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് ആശാലത ചോദിക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ സുധാകരൻ അവരോട് പറയുകയാണ്. കൗൺസിലർ അവരോട് രണ്ടുപേരോടും പറയുന്നു, ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതിൽ നിന്നും എനിക്കൊരു കാര്യം വ്യക്തമായി. അത് കേട്ട് ഡി കെയും ജ്യോതിയും പരസ്പരം നോക്കുന്നു. കൗൺസിലർ പറയുന്നു, ഒരു ഡിവോഴ്സിനാവശ്യമായ ഒരു പ്രശ്നവും നിങ്ങൾ തമ്മിലില്ല. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം പറയാം. എന്തായാലും കോടതി 6 മാസം കഴിഞ്ഞ് കേസ് പരിഗണിക്കുന്നത് വരെ നിങ്ങൾ ഒരുമിച്ചൊന്ന് ജീവിച്ചു നോക്കൂ.
അത് കേട്ട് ഡി കെയും ജ്യോതിയും പരസ്പരം നോക്കുന്നു. കൗൺസിലർ വീണ്ടും പറയുന്നുണ്ട്, ചിലപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ മാറി നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാലോ? നോ, നോ ചാൻസ് എന്ന് ഡി കെ പറയുന്നു. ഇല്ല സാർ, ഇനി ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന് ജ്യോതി പറയുന്നു. അങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ, ഈ 6 മാസം നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് തന്നെ ജീവിക്കണം. ഭാര്യയുടെ താല്പര്യങ്ങൾക്ക് ഭർത്താവും ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്ക് ഭാര്യയും തുല്യ പരിഗണന നൽകണം. എന്നിട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഡിവോഴ്സിലേക്ക് പോകാം, എന്താ? അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കേട്ട് ഡി കെയും ജ്യോതിയും പരസ്പരം ഒന്നുമിണ്ടാതെ നോക്കുകയാണ്. അതൊക്കെ സുധാകരൻ പറയുന്നത് കേട്ട് ആശാലതയും പ്രിയയും സന്തോഷത്തോടെ നിൽക്കുന്നു. എൻ്റെ ദേവി, ഇപ്പോഴാണ് ഒരു സമാധാനമായത് എന്ന് ആശാലത പറയുന്നു. അച്ഛൻ നോക്കിക്കോ, ഈ 6 മാസം കൊണ്ട് അവർ തമ്മിലുള്ള എല്ലാ വഴക്കും തീരും എന്ന് പ്രിയ പറയുന്നു. മരിച്ച മനസ്സുമായാണ് ഞാൻ കോടതിയിലേക്ക് പോയത്. ഇന്നത്തെ കൗൺസിലിങ്ങിന് ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രാർത്ഥനകളൊന്നും വെറുതെ ആവില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് സുധാകരൻ പറയുന്നു. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അമരാവതിയിലേക്ക് ഡി കെയുടെ കാറ് വരുന്നുണ്ട്. അതിൽ നിന്നും ഡി കെയും ജ്യോതിയും പുറത്തേക്ക് ഇറങ്ങുന്നു. അവരിറങ്ങുന്നത് കണ്ട താര അവരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. താര മായയെയും വിളിക്കുന്നു. മായയും അത് കണ്ട് ഞെട്ടി നിൽക്കുന്നു. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഡി കെയോട് ജ്യോതി പറയുന്നു, ഹിറ്റ്ലറെ ഒന്ന് നിന്നേ, കോടതി പറഞ്ഞിട്ടാ ഒരിക്കൽ കൂടി ഞാൻ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് എന്ന് ഡി കെ പറയുന്നു. ജ്യോതി പറയുന്നു, പഴയതുപോലല്ല, അർഹിക്കുന്ന പരിഗണനയും റെസ്പെക്റ്റും നിങ്ങൾ എനിക്ക് തരണം. വന്നിറങ്ങിയതല്ലേ ഉള്ളൂ, ഇപ്പോൾ തന്നെ ബഹുമാനിക്കണോ എന്ന് ഡി കെ ചോദിക്കുന്നു. ജ്യോതി പറയുന്നു, ഭാര്യയുടെ സ്ഥാനം ഭർത്താവിനൊപ്പമാണ് എന്നുള്ള പരിഗണന നിങ്ങൾ തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ കോടതിക്കത് തെറ്റായി തോന്നും. അപ്പോൾ നിനക്ക് തോന്നില്ലേ എന്ന് ഡി കെ ചോദിക്കുന്നു. എനിക്ക് എപ്പോഴേ തോന്നി എന്ന് ജ്യോതി പറയുന്നുണ്ട്. ഭവതിക്ക് എന്താ വേണ്ടത് എന്ന് ഡി കെ ചോദിക്കുന്നു. ജ്യോതി പറയുന്നു, എന്നെ ഇവിടെ ഇറക്കിയിട്ട് പോയിട്ട് ഉത്സവ പറമ്പിൽ കണ്ട പരിചയം പോലും കാണിക്കാതിരുന്നാൽ അത് പറ്റില്ല, നമുക്ക് ഒരുമിച്ച് വേണം അകത്തേക്ക് കയറാൻ. അങ്ങനെ വെറുതെ ഒന്നും പോകാൻ പറ്റില്ല, ആ കൈ ഇങ്ങോട്ട് തന്നെ എന്ന് ജ്യോതി ചോദിക്കുന്നു. ജ്യോതിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഡി കെ. അവിടേക്ക് താരയും മായയും വരുന്നുണ്ട്. അല്ല, ഇത് ആരാ എൻ്റെ മരുമക്കളോ? ദേ നിങ്ങളുടെ അമ്മായിയും അമ്മ എത്തി എന്ന് ജ്യോതി പറയുന്നു. നിങ്ങൾക്ക് എന്നെ കണ്ടതിൻ്റെ സന്തോഷം ഈ മുഖത്ത് കാണാനുണ്ട്. അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട, ഇതൊക്കെ കോടതിയുടെ ഫോർമാലിറ്റീസാണ്. അതുകൊണ്ട് 1-6 മാസം കൂടി എന്നെ നിങ്ങൾ സഹിച്ചേ പറ്റൂ. എനിക്കുള്ള ഭക്ഷണം, എന്നെ താമസിപ്പിക്കുന്നത്, അങ്ങനെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ്. അത് കേട്ട് മായയും താരയും പരസ്പരം നോക്കുന്നുണ്ട്. അകത്തുനിന്നും ചിത്ര ഇത് കണ്ടുവന്ന് വളരെ സന്തോഷത്തിൽ ജ്യോതി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുന്നു. ജ്യോതിയുടെ അരികിൽ വന്ന് ജ്യോതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എനിക്കറിയാമായിരുന്നു ഡി കെ ജ്യോതിയെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. ജ്യോതി പറയുന്നു, ഡി കെ നിർബന്ധിച്ചാൽ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ആരയോടും മായയോടും ജ്യോതി പറയുന്നു, നിങ്ങൾക്കെന്താ മരുമക്കളെ ഒരു സന്തോഷമില്ലാത്തത് എന്ന്. മായ പറയുന്നു, ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എന്ന്. ആ സമയം ഡി കെ അമ്മയെ അന്വേഷിക്കുന്നു. അമ്മ ക്ഷേത്രത്തിലായിരുന്നു. എൻ്റെ കുട്ടികളില്ലാത്ത ലൈഫ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ മുന്നിൽ തൊഴുതു നിന്ന് കരയുകയാണ് പത്മാവതി അമ്മ. അവിടേക്ക് ജ്യോതിയും വരുന്നുണ്ട്, ഡി കെയും വരുന്നുണ്ട്. അവരെ കണ്ട സന്തോഷത്തിൽ അമ്മ ദൈവത്തിന് മുമ്പിൽ നന്ദി പറയുന്നുണ്ട്. അമ്മയും കൂട്ടി ജ്യോതി അവിടെ നിന്നും പോകുന്നു. ശേഷം കാണിക്കുന്നത് അമരാവതിയിൽ മായയും താരയും ദേഷ്യത്തിലാണ്. മായ പറയുന്നു, അവൾക്ക് നല്ല ബെസ്റ്റ് ടൈമാ, വെച്ചൊഴിഞ്ഞിട്ട് പോയാലും പിന്നെയും ദൈവം കൊണ്ട് നിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ. താര പറയുന്നു, കോടതി ഇങ്ങനൊരു തീരുമാനമെടുക്കുമെന്ന് ആര് കണ്ടു? എന്നാലും എൻ്റെ കോടതി ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും തകർത്ത് കളഞ്ഞല്ലോ. മായ പറയുന്നു, കോടതിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഡി കെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ പിന്നെ ഡി കെക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നോ? 6 മാസം ഇനിയും അവർ ഒരുമിച്ച് ജീവിച്ചാൽ എന്തായി തീരുമെന്ന് ആർക്കറിയാം? ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ നമുക്കും അവളെ അംഗീകരിക്കേണ്ടി വരുമെന്ന് താര പറയുന്നു. അതെ, വേറെ വഴിയില്ല. ചിലപ്പോൾ ജീവിതകാലം മുഴുവനും അവൾ ഇവിടെ തന്നെ കാണുമെന്ന് മായ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. താര ടെൻഷനായി ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത്
ക്ഷേത്രത്തിൽ നിന്നും അമ്മയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ കാറിൽ കയറാൻ വന്ന അമ്മ തലകറങ്ങി വീഴുന്നു. പെട്ടെന്ന് ഡി കെ കാറിൽ നിന്നും വെള്ളമെടുത്ത് അമ്മയ്ക്ക് കൊടുക്കുന്നു. ജ്യോതിയും ടെൻഷനിലാണ്. അവിടേക്ക് പൂജാരി വരുന്നു. പൂജാരി പറയുന്നു, രാവിലെ മുതൽ ജലപാനം കഴിക്കാതെ ഒരേ പ്രാർത്ഥനയിലായിരുന്നു. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പറഞ്ഞിട്ട് പോലും കേട്ടില്ല. അമ്മ എന്താ അമ്മയെ കാണിച്ചത്? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത് എന്ന് ജ്യോതി ചോദിക്കുന്നു. നീ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചതാ മോളെ എന്ന് അമ്മ വയ്യാതെ പറയുകയാണ്. നീ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ ഇവിടെ ഉപേക്ഷിച്ചേനെ. പൂജാരി പറയുന്നു, മകള് വന്നില്ലേ, ഇനി സന്തോഷത്തോടെ പോയിക്കോളൂ. ജ്യോതി വിഷമത്തോടെ പറയുന്നു, ഇങ്ങനെ ഒരു വിലയുമില്ലാത്ത എനിക്ക് വേണ്ടിയാണോ ഇങ്ങനെ അമ്മ പട്ടിണി കിടക്കുന്നത്? അമ്മ പറയുന്നു, ആര് പറഞ്ഞു നിനക്ക് വിലയില്ല എന്ന്? എൻ്റെ ജീവനേക്കാൾ വിലപ്പെട്ടത് നീയാ മോളെ എന്ന് അമ്മ പറയുന്നു. ഡി കെയോട് പറയുന്നു, ഇവളെ പോലെ വിലയുള്ളതൊന്നും ഇനി ലൈഫിൽ കിട്ടില്ല മോളെ എന്ന്. ഇനി എന്നെ വിട്ട് പോവില്ലല്ലോ അല്ലേ എന്ന് ജ്യോതിയോട് അമ്മ ചോദിക്കുന്നു. ഇല്ല, ഞാൻ പോവില്ല എന്ന് സത്യം ചെയ്യുകയാണ് അമ്മയോട് ജ്യോതി. ശേഷം അമ്മയെ വണ്ടിയിലേക്ക് കയറ്റുന്നു. പിന്നീട് കാണിക്കുന്നത് അവിനാശും റോക്കിയും സഹായം തമ്മിൽ സംസാരിക്കുന്നു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി. ജ്യോതി വീണ്ടും അമരാവതിയിൽ എത്തിയിരിക്കുന്നു. ഇനി പ്രിയയുടെ കാര്യത്തിൽ കടമ്പ കൂടും. മുറിഞ്ഞു പോയതെന്ന് കരുതിയതൊക്കെ വീണ്ടും ഒത്തുചേർന്നിരിക്കുകയാണ്. ഡി കെ വീണ്ടും എൻ്റെ വഴിയിൽ ഒരു വൻ മരമായി ഉയർന്നങ്ങ് നിൽക്കുകയാണ്. നോക്കാം, തടസ്സം നിൽക്കുന്നത് എത്ര വലിയ മരമായാലും അത് വെട്ടിമാറ്റാനുള്ള ആയുധം എൻ്റെ കയ്യിലുണ്ട്. അത് രാഗി മിനിക്ക് മൂർച്ച കൂട്ടി ആ വൻമരം ഞാൻ വെട്ടിമാറ്റിയിരിക്കും എന്ന് അവിനാശ് പറയുന്നു. അവിനാശ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.